ತಲಪಡಿಯಿಂದ ಚೆಂಗಳ ತನಕ ಇರುವ ಷಟ್ಪದ ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿ ಕಾಮಗಾರಿ ಬರದಿಂದ ಸಾಗುತ್ತಿರುವ ಮಧ್ಯೆ ರೈಲ್ವೆ ನಿಲ್ದಾಣ ಸರ್ಕಾರಿ ಆಸ್ಪತ್ರೆ ಲೋಕೋಪಯೋಗಿ ಕಚೇರಿ ರಿಜಿಸ್ಟ್ರಾರ್ ಕಚೇರಿ ರೇಷನ್ ಅಂಗಡಿ ಸೇರಿದಂತೆ ಪ್ರಮುಖವಾಗಿರುವ ಕಚೇರಿಗಳನ್ನು ಸಂಪರ್ಕಿಸುವ ಮಂಜೇಶ್ವರ ರಾಗಂ ಜಂಕ್ಷನ್ನಲ್ಲಿ ಈವರೆಗೆ ಅಂಡರ್ಪಾಸ್ ನಿರ್ಮಿಸದೇ ಇರುವುದಕ್ಕೆ ಸಾರ್ವಜನಿಕ ವಲಯದಲ್ಲಿ ಆಕ್ರೋಶಕ್ಕೆ ಕಾರಣವಾಗುತ್ತಿದೆ। ಮಂಜೇಶ್ವರ ಶಾಸಕ ಎಕೆಎಂ ಅಶ್ರಫ್ ಯುಎಲ್ಸಿ ಅಧಿಕೃತರು ಸ್ಥಳ ಸಂದರ್ಶಿಸಿ ಸಾಧ್ಯವಾದಷ್ಟು ಮಟ್ಟಿಗೆ ಪ್ರಯತ್ನ ನಡೆಸಿ ಅಂಡರ್ ಪಾಸ್ ನೀಡಲು ಪ್ರಯತ್ನಿಸುವುದಾಗಿ ತಿಳಿಸಿದ್ದಾರೆ। ಈಗಾಗಲೇ ಇಲ್ಲಿ ಅಂಡರ್ ಪಾಸ್ ಗಾಗಿ ಹಲವಾರು ಪ್ರತಿಭಟನೆಗಳು ನಡೆದಿದ್ರು ಯಾವುದೇ ಪ್ರತಿಕ್ರಿಯೆ ಇರಲಿಲ್ಲ। ಆದರೆ ಹೆದ್ದಾರಿ ಕಾಮಗಾರಿ ಅಂತಿಮ ಘಟ್ಟಕ್ಕೆ ತಲುಪುತ್ತಿರುವಾಗ ಅಧಿಕೃತರ ಭೇಟಿ ಸ್ಥಳೀಯರಲ್ಲಿ ಭರವಸೆಯನ್ನ ಮೂಡಿಸಿದ। ಈ ಸಂದರ್ಭ ಹಮೀದ್ ಜಕರಿಯಾ ಸಾಲಿಮರ್ ಇಬ್ರಾಹಿಂ ಕುಂತೂರು ಯಾದವ್ ಬಡಾಚೆ ಮುಕ್ತಾರ್ ಮೊಯ್ದಿನ್ ಗುಡ್ಡೆ ನಯನಾರ್ ಅಹ್ಮದ್ ಸೇರಿದಂತೆ ಹಲವು ಮಂದಿ ಹಾಜರಿದ್ದರು। ಮಂಜೇಶ್ವರಂ ಎಂದೆ ಮಂಡಲದಲ್ಲಿ ಏറ്റവും ಪ್ರಧಾನಪ್ಪೆಟ್ಟ ರೈಲ್ವೆ ಸ್ಟೇಷನും ಕಾಲೇಜುಗಳും ഒരുപാട് ഉൾഗ്രാമങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്। രാഗം എന്ന പേരിലാണ് പഴയ കാലത്തൊക്കെ അറിയപ്പെട്ടിരുന്നത്। മസ്ജിദുകളുണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഒരുപാട് കുട്ടികളും സ്ത്രീകളൊക്കെ സ്റ്റേഷനെ മറ്റനുബന്ധ സ്ഥാപനം ആശ്രയിക്കുന്ന പ്രദേശമാണ്। എൻഎച്ചിന്റെ വർക്ക് തുടങ്ങിയ നാളു തൊട്ട് ശക്തമായി ഈ മണ്ഡലത്തിന്റെ എംഎൽഎ എന്ന നിലക്കും ഇവിടത്തെ ആക്ഷൻ കമ്മിറ്റിയും തിരുവനന്തപുരത്ത് വന്നു കേന്ദ്ര മന്ത്രി അടക്കമുള്ള ആളുകൾ സ്റ്റേറ്റിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളോട് ആവശ്യപ്പെട്ടത് ഒരു സംഗോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനുള്ള അണ്ടർ പാസേജിന്റെ ആവശ്യമായിരുന്നു। ഇപ്പോഴും അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്। അതിനിടയിൽ ഇന്ന് ഈ പ്രദേശം വിസിറ്റ് ചെയ്യാൻ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ പ്രിയപ്പെട്ട തങ്ങളുണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറുണ്ട് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരും പൗരപ്രമുഖരുമുണ്ട്। ഞങ്ങൾ വിസിറ്റ് ചെയ്തു ഇ എൽ സി സിയുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ ടീമുണ്ടായിരുന്നു। എന്തായാലും ഇവിടെ അതിനുള്ള സൗകര്യം ഞങ്ങൾ കാണുന്നുണ്ട്। ഏത് വിധേനയും ഇന്നലകളിൽ നമ്മുടെ ഡിസൈനിലില്ലാത്ത കുഞ്ചത്തൂരും ഉദ്യാപരവും പൊസോട്ടും ഉപ്പളകേറ്റും അതോടൊപ്പം അതിനപ്പുറമുള്ള പ്രദേശങ്ങളിലേക്കും അണ്ടർ പാസേജ് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞതുപോലെ ഈ അണ്ടർ പാസേജും നേടിയെടുക്കാനുള്ള അതിശക്തമായ ശ്രമം നടക്കും। തീർച്ചയായും അത് ലഭ്യമാവേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യം എന്നുള്ളതാണ് പരമപ്രധാനം। റഹ്മാൻ ഉദ്യാപുര വി4 ന്യൂസ് മഞ്ജീശ്വര।